തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ രണ്ട് ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിന്റെ പേര് പ്ലാറ്റ്ഫോം ടിക്കറ്റ്, 10 രൂപ കൊടുത്താൽ തമിഴിന്റെ കടയിൽ കയറി ചായ കുടിക്കാം. എന്നാൽ മറ്റൊരു ടിക്കറ്റ് കിട്ടും, കന്യാകുമാരിയിൽ നിന്ന് മുംബൈക്ക് പോകുന്ന ജയന്തി ജനത 9.90 രൂപ കൊടുത്താൽ തൃശ്ശൂരിലേക്ക് പോകാം. സ്ലീപ്പർ എസ് എൽ സീറ്റ് നമ്പർ 3 ടിക്കറ്റ് എടുത്തവൻ ഉറപ്പുണ്ട് എന്റെ ട്രെയിൻ വരാറായി. അവിടെ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേക്ക്, യാത്രയും കോ ശ്രദ്ധാ ധ്യാൻ കെ ലിയെ കന്യാകുമാരി സെ മുംബൈ ജാനെ വാല ജയന്തി ജനത 9:30 പ്ലാറ്റ്ഫോം നമ്പർ 1 മേ പോയിന്റ്. കയ്യിൽ ടിക്കറ്റ് ഉള്ളവൻ ഉറപ്പായി അവൻ കാത്തു നിൽക്കും എന്റെ കമ്പാർട്ട്മെന്റ് വരാറായി. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇന്ന് വരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാതെ യോഗ സ്ഥലത്ത് കരമുയർത്തി അക്കര നാട് കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുടങ്ങാൻ കാലമായി. രാത്രി പലരും പറയും എത്രയോ നാൾ കൊണ്ട് പ്രസംഗം കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ആരോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദര ഭാഷയിൽ വെളിപ്പാട് അനവധി പേർ പ്രസംഗിച്ചു. കെ എബ്രഹാം സാർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചൻ ടി ജി ഉമ്മച്ചൻ ഉപദേശി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ജോർജ് ശാസ്ത്രി പ്രസംഗിച്ചു. മർത്തവുമായിലെ വലിയ കുഞ്ഞപ്പി ചെറിയ കുഞ്ഞപ്പി പ്രസംഗിച്ചു. പോൾ ഗോപാല കൃഷ്ണൻ സാർ പ്രസംഗിച്ചു. ടി ജെ ശ്യാമുൽ സാർ തിരുവനന്തപുരത്ത് പലയിടത്തും പ്രസംഗിച്ചു. എന്നിട്ടും കർത്താവ് വന്നില്ല. അവസാനമായിട്ട് നിങ്ങൾ എന്ന് അഞ്ചു കയറുക, ഞാൻ പറഞ്ഞു കാത്തിരിക്കാൻ പറഞ്ഞു. പലരും പറയും വരത്തില്ല വരത്തില്ല. ഒരു മലയാളോ നമ്മുടെ നെയ്യാർ ഡാമിൽ പന്തയോട് ചേർന്ന് നല്ലൊരു പുഴ പന്തയ്ക്ക് അവിടെ അവിടെ ആടുപല്ലിയുടെ അടുത്ത് നല്ലൊരു മരമുണ്ട്. മരത്തിൻ്റെ പ്രത്യേകത എന്താ? മരത്തിനകത്ത് 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒന്നേ അതിനകത്ത് ആദ്യത്തെ ചില്ലകളിൽ ഇരിക്കുന്ന കൊരങ്ങന്മാർ, മുകളിനകത്ത് കുരുവിയിരിപ്പുണ്ട്. മരം ഇങ്ങനെ നെയ്യാറിൽ ഇങ്ങനെ നിൽക്കുക, ആടുപല്ലി പന്ത ഭാഗത്ത്. അങ്ങനെ എന്നപ്പോഴേ ഈ നെയ്യാറിലെ ഷട്ടർ തുറന്നു വിട്ടു. 1, 2, 3 പ്രാവശ്യം തൊട്ടോ തുറന്നു വിട്ടപ്പോൾ വെള്ളം ശക്തമായി അടിച്ചപ്പോൾ മരത്തിൻ്റെ വേര് കുലുങ്ങുവാൻ തുടങ്ങി. കുരുവിക്ക് കാര്യം പിടികിട്ടി, ഈ മരം വീണുപോയി. കൊരങ്ങനോട് കുരുവി പറഞ്ഞ കാര്യമുണ്ട്, ചേട്ടാ 4 പ്രാവശ്യം നെയ്യാറിൽ വെള്ളം പൊങ്ങി ഷട്ടർ തുറന്നു വിട്ടപ്പോൾ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ ചെറിയ ചെറിയ വെണ്ട് കീറാൻ തുടങ്ങി. 1, 2 പ്രാവശ്യവും കൂടെ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മിക്കവാറും മരം വീഴും. ചേട്ടൻ വേറെ സ്ഥലം അന്വേഷിച്ചോണം. അപ്പോൾ കുരുവിയോട് ചോദിച്ചു, മരം വീണാൽ നീ എവിടെ പോകും? കുരുവി പറഞ്ഞു, എനിക്ക് 2 ചിറകൊണ്ട് ഞാൻ പറന്നു പോകും. സ്തോത്രം. മുന്നറിയിപ്പുകളെ അവഗണിച്ചു. 2 പ്രാവശ്യം കൂടെ ഷട്ടർ തുറന്നു വിട്ടു. ഒരു ദിവസം രാത്രി 12 മണിക്ക് തുറന്നു വിട്ടപ്പോൾ മരത്തിനകത്ത് കള്ളും കുടിച്ച് കഞ്ചാവ് കടിച്ച് കൊരങ്ങന്മാർ പുകച്ചുകൊണ്ടിരുന്നപ്പോൾ ഷട്ടർ തുറന്നു. ഷട്ടർ തുറന്നപ്പോൾ വെള്ളം പാഞ്ഞെത്തി. മരത്തിൻ്റെ വേരുകളോടുകൂടി മരം അങ്ങ് മറഞ്ഞു. കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച കൊരങ്ങന്മാരുടെ കൂട്ടം അതിനകത്ത് വീണപ്പോൾ അതിൻ്റെ നടുവിൽ ചിറകുള്ള കുരുവി പറന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ പോയെങ്കിൽ ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവൻ പറന്നു പോകാൻ കാലമായി. സത്യവചനം കേട്ടോ, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. പലരും പറയും എന്ത് നടക്കും എന്ത് നടക്കും. ഇന്ന് രാത്രി വചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ. ഇന്ന് രാത്രി അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നെന്ന് അറിയാമോ? സ്തോത്രം. അവൻ്റെ പേരായിരുന്നു ഇവന് ജോർജ് വിൽസൺ. അവൻ 2 പേരെ കൊന്നത് അമേരിക്കൻ കോടതി കൊടുത്തത് എന്താണെന്നറിയുമോ? ന്യായശിക്ഷാവിധി, തൂക്കിക്കൊല്ലുവാനുള്ള ശിക്ഷാവിധി. തൂക്കിക്കൊല്ലുവാനുള്ള ശിക്ഷാവിധി കൊടുത്തപ്പോൾ അപ്പനും അമ്മയും പെടൽക്കോട്ട് റിവ്യൂവിന് പോയി. ജഡ്ജി പറഞ്ഞു, നെവർ. അവൻ 30 വയസ്സ്, അവൻ്റെ രക്തത്തിളപ്പല്ല, അഹങ്കാരം കൊണ്ട് അവൻ മരിച്ചേ മതിയാവും. ആരോ പറഞ്ഞു, അപ്പനും അമ്മയോടും പറഞ്ഞു, അമേരിക്കയിലെ പ്രസിഡന്റ് നല്ല മനുഷ്യൻ ആൻഡ്രൂ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു കത്ത് കൊടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടും. അപ്പനും അമ്മയും ചെന്ന് പ്രസിഡന്റിനോട് കാര്യം പറഞ്ഞു. ഒരു മകനെ ഉള്ളു, 2 എണ്ണത്തിന് കൊന്നു. പ്രസിഡന്റ് പറഞ്ഞു, അവൻ തൂങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 പേപ്പർ, 1 ഞാൻ ഒപ്പിട്ട് തരും, 2 ജയിലർ ഒപ്പിടണം, 3 പയ്യൻ ഒപ്പിടണം, ഇനി കുറ്റം ചെയ്യരുത്. 2 പേപ്പർ ഒപ്പിട്ട് വരുമ്പോൾ 3-ാമത്തെ പേപ്പർ ഞാൻ ഇവിടുന്ന് തരുമ്പോൾ നിങ്ങളുടെ മകനെ ജയിലിനകത്തുനിന്ന് കൊണ്ടുപോകാം. അപ്പനും അമ്മയും ഈ പേപ്പർ മേടിച്ചു, ഓടി ജയിലിനകത്തേക്കെത്തി. ജയിലിനകത്തെത്തിയിട്ട് അപ്പനും അമ്മയും ആരെ വിളിച്ചു? ജയിലറോട് പറഞ്ഞു, സാറേ അമേരിക്കൻ പ്രസിഡന്റ് പേപ്പർ കിട്ടി. ഉടനെ ജയിലർ പറഞ്ഞു, നല്ല കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാ. കുഞ്ഞുങ്ങളെ, ജയിലർ ആ പേപ്പർ മേടിച്ചിട്ട് പറഞ്ഞു, മകൻ സെല്ലിനകത്തുണ്ട്, അവൻ്റെ അടുത്ത് പോയി ഈ പേപ്പർ ഒന്ന് ഒപ്പിടിക്കണം. അവർ സെല്ലിനകത്ത് ചെന്നപ്പോൾ ജോർജ് വിൽസൺ സെല്ലിൻ്റെ ഒരു സൈഡിൽ കമ്പിചാരി കൊണ്ട് നിൽക്കുക. ആ ചെറുപ്പക്കാരനോട് അപ്പനും അമ്മയും വിളിച്ചു, മോനെ മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, ഈ പേപ്പറിനകത്ത് ഒന്നൊപ്പിട്ട് തന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ നിനക്ക് പുറത്തു വരാം. തലതിരിഞ്ഞ് മൂർത്തിഭാവത്തോട് കടന്നു വന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ സ്വന്തം അപ്പനും അമ്മയും വൈറ്റ് ഹൗസിൽ നിന്ന് പേപ്പർ കൊടുത്തു. പയ്യൻ ഇത് വായിച്ചു നോക്കിയിട്ട് പച്ചയ്ക്ക് വലിച്ചു കയറി കളഞ്ഞു. അപ്പനും അമ്മയും നിലവിളിച്ചു. അവസാനം ജയിലർ ഓടി വന്ന്, അയ്യോ അമേരിക്കൻ പ്രസിഡൻ്റ് പേപ്പർ വലിച്ചു
മരിച്ചു കയറിയെങ്കിൽ അവൻ്റെ ലാസ്റ്റ് ചാൻസും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു, ഇവൻ മരണയോഗ്യ. എന്നിട്ട് എന്താ ചെയ്തത്? ഇവൻ രണ്ടാമത് കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളവനെ തൂക്കാൻ വിധിച്ച് നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് കത്ത് തന്നിട്ട് ഇനിയും അവൻ അത് അലക്ഷ്യമാക്കി കഴിഞ്ഞെങ്കിൽ അവൻ മരണത്തിന് യോഗ്യൻ. ഇന്ന് രാത്രി അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങിയാൽ നിന്റെ നിത്യത എവിടെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചതോ ആദർശ ധീരനായ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ചാജി, അദ്ദേഹത്തെ കാണാൻ അനവധി പേർ ചെല്ലുമായിരുന്നു. അതിൻ്റെ നടുവിൽ ആന്ധ്രയിലെ സി എസ് ഐയിലെ മിഷണർ ചെന്ന് അദ്ദേഹത്തിനോട് സുവിശേഷം അറിയിച്ചു. ആ സമയത്ത് സുവിശേഷം കേൾക്കാൻ വലിയ താല്പര്യം. അവസാനം അദ്ദേഹം ഭരണത്തിൽ നിന്ന് 3 മാസം മുമ്പ് പുറത്താകുന്നതിന് അവസാന സമയം ആന്ധ്രയിലെ മിഷണറിൽ നിന്ന് ജേക്കബ് എന്ന് പറയുന്ന ഒരു മിഷണറി, സി എസ് ഐയുടെ ചരിത്രത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് ചാച്ചാജിയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു ബൈബിളും കൊടുത്തു. ബൈബിൾ കൊടുത്തിട്ട് ഈ ചാച്ചാജി പറഞ്ഞു, ഇവിടെ വെച്ചാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ബ്രദർ വരണം, എനിക്ക് ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇപ്പം പറ്റത്തില്ല, ഞാൻ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ല. ഈ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ച് ആന്ധ്രയ്ക്ക് മടങ്ങി. 7-ാമത്തെ ദിവസം പത്രത്തിൽ ഒരു വാർത്ത, മിസ്റ്റർ ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. കരമുയരുന്നില്ലല്ലോ. സമ്പന്നനായാലും ദരിദ്രനായാലും ധനവാനായാലും ചെറുപ്പക്കാരനായാലും മുഖ്യമന്ത്രിയായാലും ആരായാലും മരിക്കപ്പെടും. എന്നാൽ മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയ ഇവിടെ നീ മരിച്ചാലും അക്കരെ നാട്ടിൽ വീടൊരുക്കി നാഥൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് ഈ രാത്രി പ്രത്യഭവനം ഒരുക്കി നാഥൻ വരാറാ? ഈ തലമുറയിൽ കർത്താവ് വരുമോ? വൈക്കേ അമ്മത്തായ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ വളരെ വേഗത്തിൽ 2 വാക്യങ്ങൾ. മത്തായി 7:24-25 വായിച്ചു മക്കളെ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ഭാരമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. അടുത്ത വാക്ക്, ഓ പെരുമഴയും കൊടുങ്കാറ്റും വരട്ടെ ഇന്നത്തെ കണക്ക്. അടുത്തത്, നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു, കരമുയരുന്നില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ചെറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെങ്കിൽ, ക്രിസ്തുവാകുന്ന പാറമേൽ പണിത ദൈവസഭ വീഴുന്നതിന് മുമ്പ് നാഥൻ മധ്യാകാശത്തിൽ വരും. പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം, ബുദ്ധിമാന്റെ ഭവനം, രണ്ടാമതൊരു ഭവനം. ഇതുവരെയും പ്രസംഗം കേട്ടിട്ട് രക്ഷിതാവായി കർത്താവിനെ അംഗീകരിക്കാത്ത കൂട്ടം. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞെ, അടുത്ത വാക്ക്. എത്ര കൺവെൻഷൻ കേട്ടിട്ടും ഗുണപ്പെടാതെ ഇത് ഉപജീവനത്തിന്റെ മാർഗം അല്ലെ? ഉപദേശിമാര് മിച്ചപ്പണം കെട്ടിവെച്ചെന്ന് പറഞ്ഞ് പരാതിയും കൊണ്ടിരിക്കുന്ന സഹോദര മാനസാന്തരപ്പെട്ടു. അടുത്ത വാക്ക്, മണലിന്മേൽ വീട് പണിത മനുഷ്യന് തുല്യം. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ദാ കിടക്കുന്ന വീടിന്റെ അടി ഗതി എന്തായി? ആ അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. നീ പറയും നീ ജമ്പൂരു വീടത്തില്ലെന്ന്, വലിയ വഴി നീ ഗമിക്കും വീടത്തില്ലെന്ന്, ബുള്ളറ്റിനകത്ത് പാടപാടാ നീ ചവിട്ടി പാർക്കി ഇതിലെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു വൈറസ് വന്നപ്പോ 45 കാരം വീണെങ്കിൽ അല്ലയോ ധനവാന്, നിന്റെ ധനത്തിൽ നീ പ്രശംസിക്കുന്നത് എന്ത്? സഹോദരാ, നിന്റെ സൗന്ദര്യത്തിൽ നീ പ്രശംസിക്കുന്നത് എന്ത്? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഇന്ന് രാത്രി മണലിന്മേൽ പണിഞ്ഞവൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇതുവരെയും വചനം കേട്ടിട്ട് ക്രിസ്തുവാകുന്ന പാറയാകുന്ന മൂലക്കൽ ചവിട്ടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് നാഥനെ ഞാനൊരു പാപിയാന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയതായി വിശ്വാസത്തിൻ്റെ ഏടുകൾ വെച്ചുകൊണ്ട് രക്ഷയുടെ ഭവനത്തിൽ കടന്നാൽ നിന്റെ ഭവനം വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അതിനു മുമ്പ് കാഹളനാഥം മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗത്തായിൽ അവൻ പരമയാഗമായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ ഗതസമനയിൽ നിന്ന് എൻ്റെ നാഥനെ യാത്രയാക്കുന്ന ഗബദായിൽ, അതിനുശേഷം വേച്ചുവേച്ച് എൻ്റെ നാഥൻ പോകുന്നു. പ്രത്യേകത, അവൻ്റെ മുൻപിൽ ഒരു കുരിശുണ്ട്, പച്ച പൈൻ മരത്തിൻ്റെ കുരിശ്. എന്താ കുരിശിൻ്റെ പ്രത്യേകത? ലംബം തിരച്ചീന രണ്ട് ഭാഗം വെച്ച് നാഥൻ പോകുമ്പോൾ കൃത്യസമയത്ത് ക്രൂശീകരണം നടക്കണം. നമ്മൾ ഈ ദിനങ്ങളിലെല്ലാം ക്രൂശനെ ധ്യാനിച്ചുകൊണ്ടായിരിക്കും അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ വെച്ച് പോകുമ്പോൾ ക്രൂശ് ആരെ ചുമക്കത്തില്ല. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹൂദന്റെ വയലുണ്ട്, ഉച്ച സമയത്ത് ആരാണെന്നറിയാമോ?
ഒരു സംഭവമുണ്ട്. ഉച്ച സമയത്ത് 3 മണിക്ക് മുമ്പ് പണി തീരും. അപ്പോൾ ചുട്ടിത്തോർത്തും എടുത്ത് കുറയനക്കാരനായ പൊക്കം കുറഞ്ഞ ഒരു ശീമോൻ അവിടെ വരുന്നുണ്ട്. ആ ശീമോൻ ഈ ക്രൂശമരണം നോക്കിക്കൊണ്ട് നിൽക്കുക ചുമന്ന് പോന്നത്. അപ്പോൾ ആരോ പറഞ്ഞു, ദാണ്ട ദാണ്ട ദാണ്ട, ആ കുറയനക്കാരനെ ശീമോൻ വന്നിട്ടുണ്ട്, അവനെ വിളിച്ചാൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ക്രൂശീകരണം തക്ക സമയത്ത് നടക്കും. ശീമോൻ ഒരു പരിമത്തിൽ വയലിൻ്റെ കരയിലേക്ക് മാറി നിന്നു. അപ്പോൾ അന്നത്തെ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പടയാളി ഉണ്ടായിരുന്നു റോമൻ. അവൻ്റെ പേര് പെരിറ്റോണിയസ്. പെരിറ്റോണിയസിൻ്റെ പ്രത്യേകത, അവൻ്റെ കയ്യിൽ 2 ചാട്ടവാറിൻ്റെ വഴികളാണ്. ഒന്നിനകത്ത് ഈയക്കട്ടയും വാളച്ചൂണ്ടയും. ഈ കുറയനക്കാൻ ആ ശീമോൻ മാറി നിന്നപ്പോൾ അവനെ വിളിച്ചു, ഈ ക്രൂശ് ചുമന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് പെരിറ്റോണിയസിൻ്റെ ചാട്ടവാർ കയറും. സ്തോത്രം. അവൻ അവിടെ നിന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാനിത് ചുമന്നാൽ ശാപത്തിൻ്റെ ഗ്രസ്തത്തിലായപ്പോൾ നിർബന്ധപൂർവം അടിയെ പേടിച്ച. സോ അനുഗ്രഹത്തെ നോക്കിയല്ല, അടിയെ പേടിച്ച് എന്ത് ചെയ്ത്, കുറയനക്കാരനായ ശീമോൻ എൻ്റെ നാഥൻ്റെ ക്രൂശ് അങ്ങ് ചുമന്നു. ശ്രദ്ധയോടെ കൺവെൻഷൻ്റെ ആദ്യ കൂട്ടം മുതലാവത് രാത്രി കൽവാറി സിൽവായിലെ രക്തം കണ്ടോണെ. എന്താ സംഭവിച്ചെന്നറിയാമോ? യേശു 3 6 അടിപ്പൊക്ക, 33.5 വയസ്സ്, അവൻ്റെ തലമേൽ ഇങ്ങനെ ചാരി ലംബം തിരച്ചിന് ക്രൂശിൻ്റെ അറ്റമാരുടെ കുറേനക്കാരനായ ശീമോൻ്റെ പുറത്ത്. ഈ ബിൽഡിങ്ങിൽ നല്ലൊരു വാട്ടർ ടാങ്ക് പാസ്റ്റർ മേളിൽ വെച്ചിട്ടുണ്ട്. ആ വാട്ടർ ടാങ്ക് ഇത് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങുന്നത് പോലെ ഉയരത്തിൽ നിന്ന് വന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എവിടെ ഒഴുകി? കറുത്തവനായ കുറേനക്കാരനായ ശീമോൻ്റെ, ഹല്ലേലൂയ, ഓഹോ, ആ പച്ച പൈൻ മരത്തിൻ്റെ കുരിശിൽ കൂടി അവൻ്റെ ശരീരത്തോട്ട് ഒഴുകി. സ്തോത്രം. സ്വർഗത്തിൻ്റെ ക്യാമറ തുറന്നു, സ്വർഗം നോക്കി, ആരാ? എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ചുമക്കുന്നത്. ദൂതന്മാർ പറഞ്ഞു, ആ വയലിൽ നിന്ന് പണി കഴിഞ്ഞ് ചുട്ടിത്തൂർത്തും എടുത്തു വരുന്ന കുറേനക്കാരനാണ് ശീമോന. ഉടനെ ഏഷ്യാനിട്ട് ദാണ്ട് അജി ലൈവ് കൊടുക്കുന്നില്ല, അവൻ്റെ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അവൻ്റെ വീട് കാണിച്ചപ്പോൾ ഉണ്ട് ഒരു ഓലമേഞ്ഞ വീട്, ഒരു കൊച്ചു വീട്, ഒരു മറപ്പരയുണ്ട്, ഒരു കുഞ്ഞു കിണറുണ്ട്, ഒരു തെങ്ങിൻ്റെ ചവിട്ടി 2 കൊച്ചുങ്ങളിരുന്ന് മണ്ണ് വാരി കളിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പേന എടുക്കാൻ പറഞ്ഞു, പേന എടുക്കാൻ പറഞ്ഞു. ഈ കൊച്ചുങ്ങളുടെ ഭാവി ഞാൻ അങ്ങ് മാറ്റി എഴുതാമെന്ന് പറഞ്ഞു. സ്വർഗം ഒരുത്തൻ്റെ ഭാവി മാറ്റി എഴുതി. ആരാ? പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത് അലക്സാണ്ടറിനെ ഗവർണറാക്കി. IASകാരൻ തീർന്നില്ല, മറ്റൊരുത്തവനെ ക്രൂശിൻ്റെ വചനത്തെ ചുമക്കുവാൻ രൂഫോസിനെ ദൈവം ബലപ്പെടുത്തി. ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജീവൻ്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയുള്ള വചനം കേൾക്കണമേ. അദ്ദേഹം ഈ ക്രൂശീകരണമൊക്കെ കണ്ട് ഒരു പരുവത്തെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചയാ, നാടൻ ഭാഷ, ശരീരമാകെ ഒരു വല്ലാത്ത നാറ്റമാണല്ലോ, ചേറിൻ്റെ മണമല്ലല്ലോ, വേറൊരു മണം. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ലൈ പോയി മേടിച്ചു. ഒന്നേ മറപ്പുരയെ പോയി കുളിച്ചു. സ്തോത്രം. മറപ്പുരയെ പോയി കുളിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പം മണം. സ്തോത്രം. വീണ്ടും സഹോദരി കട്ടനിടുക, പറഞ്ഞു, അച്ചായ മണം മാറുന്നില്ല, ഒന്നുകൂടെ കുളിച്ചാട്ടെ. രണ്ടാമതും പോയി കുളിച്ചു. സ്തോത്രം. വീണ്ടും 3-ാമതും കുളിച്ചു. സഹോദരിയോട് പറഞ്ഞു, എത്ര കുളിച്ചിട്ടും കാര്യമില്ല, എന്നും ഞാൻ വയലിനകത്ത് ചേറിൻ്റെ മണമായിട്ടാണ് വിടുന്നത്. ഇന്ന് അടിയെ പേടിച്ച് ഞാൻ ഒരുവൻ്റെ ക്രൂശ് ചുമന്നു, അവൻ്റെ രക്തം എൻ്റെ ശരീരത്തിനകത്ത് ഒഴുകിയെങ്കിൽ ഇത് എത്ര സോപ്പ് തേച്ചാലും ഇത് മാറത്തില്ല. ഇന്ന് രാത്രി വിളിച്ച് പറ, കാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം വചനമേറ്റെടുക്കുന്നവർക്കായി ആ ക്രൂശിലെ രക്തം ആ വീട്ടിനകത്ത് ഇറങ്ങിയോ. 4 സെന്റിനകത്ത് കൂലിത്തൊഴിലാളിയായിട്ട് കിടക്കുന്ന കുറേനക്കാരനായ ശീമോൻ്റെ മകന് ലോകത്തിൻ്റെ മിഷണറിയാക്കി. മിണ്ടുന്നില്ല. ഓ, തിരുവനന്തപുരത്തെ കളക്ടറാക്കി. ആരാ? പീലാത്തോസ് തിരുന്ന കസേരയ്ക്കകത്ത്. റോമിനകത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി, അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചി അവിടെ ഇരിക്കുമ്പോൾ പൗലോസ് ധന്യൻ ചൊല്ല്, എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിൻ്റെ അമ്മയ്ക്കും വന്ദനക്കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി വചന വുമായി മഴയത്ത് ദൈവത്തിൻ്റെ വചനവുമായി വളരെ ദൂരം നടന്നു വന്ന് ഈ സത്യവചനം കേട്ടെങ്കിൽ ഇത് ഉയർത്തി അവൻ്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നത്? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്ത്, എന്നാൽ കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവശക്തി. സ്തോത്രം. ഓരോ ദിവസവും ക്രൂശിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രിയന്റെ നാടിൻ്റെ വരവിന് വേണ്ടി നോക്കണം. എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരിക. 2 ടിക്കറ്റ് കിട്ടും ബാക്കി നാളെ രാത്രി. ഒരു വാക്യം കൂടെ പറയാം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ സയൻറ്റിഫിക്കാണ് നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ ക്യാമ്പസ് ഒരാളിരിപ്പുണ്ട്. ആ ക്യാമ്പസ് ബെർക്കലി ക്യാമ്പസ്, കാലിഫോർണിയ. കേൾക്കണോ? അവിടെ ഒരു വല്യപ്പൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ ഡോക്ടർ ഫ്രാങ്കിൽ. അദ്ദേഹമാണ് ഏറ്റവും സീനിയർ ഇന്നത്തെ സൂര്യൻ്റെ ശാസ്ത്രജ്ഞൻ. സജീവചാത്തന്നൂരല്ല, 2040 അദ്ദേഹം പറയുന്ന ഈ സൂര്യൻ ഒരു വലിയ ഉറക്കത്തിലേക്ക് പോകാൻ സാധ്യത. 2040
ഈ സൂര്യൻ വലിയ ഉറക്കത്തിലേക്ക് പോകാൻ സാധ്യത. അവസാന ദിവസം നമ്മളെ കൊണ്ടുപോകാൻ മേഘം വരുന്നതിൻ്റെ കാര്യം പറയാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ മഴ എന്തോ, തുലാവർഷമൊക്കെ ട്രെയിൻ വൈകിയല്ലോ, ഇത് ജൂലൈ പെയ്യേണ്ട മഴയാണ് നവംബറിൽ വന്നിരിക്കുന്നത്. സ്വത്രം എല്ലാ തട്ടളവിൽ പോയി. അദ്ദേഹം പറഞ്ഞു, സൺ ഈസ് ഗോയിങ് എ ഗ്രേറ്റ് ഡീപ്പ് സ്ലീപ്പ് ആഫ്റ്റർ 2040. തീർന്നില്ല. ഇന്ത്യയുടെ ISRO ചെയർമാൻ നല്ലൊരു വ്യക്തി വന്നു, ഡോക്ടർ ഇ സോമനാഥ് സാർ, ആലപ്പുഴക്കാരൻ നായർ സാർ. അദ്ദേഹം വന്ന ഉടനെ മനോരമ മാതൃഭൂമി എല്ലാ ചാനലിലും ഇൻ്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഭൂമിക്ക് അധികം ആയുസില്ല. സ്തോത്രം, ഞങ്ങളല്ല, ES സോമനാഥ് സാർ. ബൈബിളിനകത്തുണ്ടോ മനുഷ്യ? സോമനാഥ് സാർ പറഞ്ഞ, അന്യഗ്രഹത്തിലങ്ങാണ് പോയി വീട് വെച്ചോളായി. നിങ്ങളുടെ ബൈബിളിൽ ഞാൻ ഉയർത്തിയ തിരുവചനത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഉപദ്യാവിൻ്റെ പ്രവചനം 4, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂട് വെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ ഞാൻ നിന്നെ ഇളക്കും. എൻ്റെ പൊന്നു പോവി, ഞാനും വിചാരിച്ച് പ്രസംഗിച്ച് അഞ്ചാറ് കാശ് കയ്യിലുണ്ട്. സ്തോത്രം, ഞാനും വിചാരിച്ച് ഈ ഭൂമി വിട്ടാൽ അല്ല ചന്ദ്രനങ്ങാണ് പോയൊരു തട്ടുകട തുടങ്ങാമെന്ന്. സ്തോത്രം, ചന്ദ്രനെ പോയിട്ട് വിക്രം ലാൻഡർ പടം വെച്ചേക്ക്, അവിടെയും ഫോസ്ഫറസ് ഉണ്ടെന്ന് സോതവും ഇറങ്ങി. ആ കാര്യവും പെരുപാടി സ്വാഹം ആ കിടക്കുന്ന. സ്തോത്രം, ചന്ദ്രനിൽ നിന്ന് പടം വന്നേക്കുന്ന സയൻസ്, അവിടെയും ഫോസ്ഫറസ്. ഈ പ്രസംഗിച്ച കാശുമായിട്ട് ഈ മോഡി സാർ കൊടുക്കുന്ന ബേസ് സ്റ്റേഷൻ വഴി അവിടെ കാണും പോയി തട്ടുകട ജമ്പൂരക്കണക്ക് അടിച്ചിടാന്ന് വിചാരിച്ച് അതും പോയി. മനുഷ്യ നീ കടികനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ച് പാർത്താൽ അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ? കൂടാരമായ ഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ചിലമ്പറെ, നാളെ യോഗം നടന്നിട്ട് നടന്ന് പറയാം, മനുഷ്യൻ്റെ കാര്യമൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പറയണം, ഇന്ന് രാത്രി പറയണം, പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയിൽ. കാറൽ മാർക്സ്, ഏംഗൽസ്, ബ്രിട്ടൻ, ലെനിൻ അവിടെ കിടക്കുന്നു. പിന്നെ റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി, നെഹ്റുജി, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, ആ രാജ്ഘട്ടിൽ കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറേ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിലെ ആദ്യ ഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ. ചിലമ്പറ കൺവെൻഷൻ്റെ ആദ്യ രാത്രി എബ്രായർ ലേഖനം ബാക്കി ഞാൻ തൊടുന്നില്ല. ഒരിക്കൽ പാപത്തിൻ്റെ പരിഹാരത്തിനായി അവൻ പാപ പരമയാഗമായെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരോട് രക്ഷയ്ക്കായി രണ്ടാമതും അവൻ മധ്യാകാശത്തിൽ മടങ്ങി വരും. വാതിലുകൾ അടയാറായി, രക്ഷയുടെ പെട്ടകത്തിൻ്റെ വാതിലുകൾ അടയാറായി. അതിനു മുമ്പ് ഒരു പാപിയെങ്കിലും രക്ഷപ്പെടുക, അതിനു വേണ്ടിയാ ദൈവം ക്രമീകരിച്ച യോഗമാ ഇത്. മനുഷ്യനല്ല ഇത് ക്രമീകരിച്ച, ഒരു യോഗത്തിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരമാ. ഈ ചിലമ്പറയിലും ഇവിടെ ഏതെങ്കിലും വ്യക്തികളുടെ രക്ഷയ്ക്കായിരിക്കും ഈ യോഗം ക്രമീകരിച്ച. സഹോദര സഹോദരി, മകനെ മകളെ, ചെറുപ്പക്കാര ചെറുപ്പക്കാരി, അച്ചായാ മാമ്മേ, ഈ ഗ്രൗണ്ടിലേക്ക് വരണ്ട. ഇന്ന് രാത്രി എവിടെ ഇരുന്നായാലും ആ കരമുയർത്തിക്കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രൂശ് ചുമന്ന് കൽവറിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായ യേശുവിൻ്റെ രക്തം എന്നെ ഒന്ന് കഴുകണമേ. അവൻ്റെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ആണിപ്പാടുള്ള കരം ഇന്ന് രാത്രി എന്നെ അദൃശ്യമായി തൊടണമെന്ന് വീട്ടിലോ റോഡിലോ സൗണ്ട് ബോക്സിൻ്റെ മുൻപിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് താങ്കൾ ചേരും. ആ രക്ഷയുടെ പെട്ടകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ യേശു വരാറായി. ഈ സൂര്യൻ ഉറങ്ങും, സോമനാഥ സാർ പറയുന്നു അന്യഗ്രഹങ്ങളിലേക്ക് നാം കയറും. എന്നാൽ നമ്മുടെ പ്രത്യാശ ഒരുവൻ വരാറായി. നിർത്താം. മലാക്കി 4:2 വായിച്ചിട്ട് മക്കളെ ബാക്കി നാളെ രാത്രി. രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ പാട്ടുപാടി ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. രോഗോപശാന്തിയോട്. ലാസർ കല്ലറയ്ക്കകത്ത് ശരീരം മുഴുവൻ ഹാർട്ട് അറ്റാക്ക്, ഷുഗർ, റേഡിയേഷനാണ്. പക്ഷെ കല്ലറയിൽ നിന്ന് പുറത്ത് വന്നവൻ പന്തിക്കകത്തിരുന്നത് കണ്ടു. സ്തോത്രം. ഇന്ന് രാത്രി പറയണം, ദ്രവത്വത്തും അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും,
തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും. തേജസ്സിൻ്റെ ശരീരമായി നാം രൂപാന്തരപ്പെടാറായി. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ഒറ്റ കാര്യം, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടും. അപ്പോൾ ഐസക് ന്യൂട്ടൺ കേൾക്കണോ, ഒറ്റ കാര്യം കൂടെ, മോളാ വാക്യം കൂടെ മാറ്റരുത്, ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ഐസക് ന്യൂട്ടൺ അദ്ദേഹം ഒരു പരീക്ഷണത്തിന് വേണ്ടി പോവാം. കാന്തം എങ്ങനെ അട്രാക്ട് ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. എന്താ സംഭവിച്ചത്? ബൈബിൾ വായിച്ചിട്ട് താഴ്മയുള്ള മർത്യ ശരീരത്തെ തൻ്റെ തേജസ്സുള്ള ശരീരവുമായി രൂപാന്തരപ്പെടുത്തുമെന്ന് എഫേസ്യർ ലേഖനം വായിച്ചു. ഐസക് ന്യൂട്ടൺ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അട്രാക്ഷൻ, ഈ കാന്തത്തിൻ്റെ ഇരുമ്പിൻ്റെ പൊടികളെ താഴെ മണ്ണിനകത്ത് വിതറി മേളിൽ ഒരു കാന്തം കൊണ്ട് നിർത്തിയപ്പോൾ ബ്ലേഡിനകത്തെല്ലാം കാന്തം പിടിക്കുന്നത് പോലെ താഴെ മണ്ണിൽ കടന്ന പൊടികളെന്തു ചെയ്തു? മേളിലെ കാന്തത്തെ അട്രാക്ട് ചെയ്തു. ഐസക് ന്യൂട്ടൺ പുറ എഴുതി, ഇതുപോലെ കർത്താവിൻ്റെ വരവ്, ഉയരത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി താഴേക്ക് ഇറങ്ങുമ്പോൾ മൺമയമായ ശരീരം വിൺമയമായി രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്കായി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവ തേജസ് വായിക്കാം. ഈ നാമോ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. വായിച്ചേ, നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദാ വരുന്നു. ഈ നല്ല ദിവസമാകാതർമാകാറായി. ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അഞ്ച് കാര്യം ഒരു ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത് പോലെ. ഒന്ന്, സൂര്യൻ ഉറങ്ങും. രണ്ട്, വാട്ടർ ഇൻഫെക്ഷൻ ആയിരങ്ങൾ മരിക്കും. മൂന്ന്, മുല്ലപ്പെരിയാർ ഭൂകമ്പം. നാല്, സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത്. അഞ്ച്, ഭരണാധികാരികൾ ഭരണകൂടം വിട്ട് മരണത്തിന് വേണ്ടി ഓടുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരാറായി. ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. നാളെ രാത്രി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ വെളിപ്പാട് രണ്ടാം ഭാഗം. എല്ലാവരും എഴുന്നേറ്റാട്ടെ, ഒരു വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് കമന കുഞ്ഞാടതിൽ വിളക്കാണ്. ഇരുളൊരു ലേശവും അവിടെയില്ല. ഞാൻ ഓടിയതിനും അധ്വാനിച്ചതിനും എനിക്ക് പ്രതിഫലം തരുവാ. എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ ചിലമ്പറ ഉണരട്ടെ. തവരു കോണത്ത് ഒരു അന്ത്യകാലത്തിന് ഉണർവ് വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി എല്ലാവരും ചേർന്ന് ശക്തിയോടെ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. Thank you, Lord. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമുണ്ട്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. ഓ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോ പടയിലുണ്ട്. പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ. സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി.
സഞ്ചാരി ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ടു യാത്ര ചെയ്യും സിയോ സഞ്ചാരി ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ടി വിളകാണ് ഇരുളൊരു ലേശവും അവിടെയില്ല കുഞ്ഞാടതിൽ വിളകാണ് ഇരുളൊരു ലേശവും അവിടെ ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് അതുള്ള നന്മകളോട്ടാൽ വണ്ടി പലായിരം നാവുകൾ പോരാ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ശബരന്തോ
കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. വിടുതലിന്റെ രാത്രി, സ്വാധീനത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും ഈ രാത്രി അടിയട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അനേകം പേർ ദൈവാത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രി, ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രി. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും എല്ലാ ഹാർട്ട് അറ്റാക്കുകളും കത്തി തോടാതെ സർജറി ഞാൻ കരുത്തുണ്ട് യേശുവിന്റെ നാമത്തിൽ. ദ ഹെവൻലി ഫാദർ, ഇൻ ദിസ് പ്രീഷ്യസ് മോമെന്റ്, അവർ ഫാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർ ബ്രദേഴ്സ്, അവർ ചൈൽഡ്സ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, the wonderful presence of blood of Jesus, Yeshuvinte rakthathinte sakthi, innu rathri idinagathodikattai.